അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു യൂസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളിവിടെ ഒരു വെറൈറ്റി ആയിട്ട് ചിക്കൻ പെരറ്റ് ഉണ്ടാക്കി നോക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ പെരറ്റിനെന്ന് വെച്ചാൽ ഉള്ളിയോ തക്കാളിയോ ഇഞ്ചി വെളുത്തുള്ളി ഇതൊന്നും വേണ്ട, ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ടേസ്റ്റി ആയിട്ട് ചിക്കൻ പെരറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നമുക്കിതൊന്നും ഇല്ലാതെ എങ്ങനെ നമുക്ക് സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും ചിക്കൻ പെരറ്റ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ 1 kg ചിക്കൻ എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കുക. അതുപോലെ 2 പച്ചമുളക് ഒന്ന് കീറിയിട്ടിട്ട് കൊടുക്കണേ. പിന്നെ ഈ ടൈമിൽ നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി വെക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒന്ന് അരച്ചെടുക്കാനുണ്ട്. അപ്പം ഞാനിത് വീഡിയോ എടുത്തത് മിസ്സായിപ്പോയി, അതുകൊണ്ട് ഞാൻ എന്തൊക്കെ ഇട്ടിട്ട് അരച്ചെടുത്തെന്ന് പറഞ്ഞുതരാം. ഗരം മസാല 1/2 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 2/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2.5 ടീസ്പൂൺ, നാരങ്ങനീര് 2 ടീസ്പൂൺ. ഇനി അതില്ലെങ്കിൽ വിനാഗിരി ചേർത്താലും മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് പേസ്റ്റ് രൂപത്തിൽ മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുത്തതാണ്. അപ്പോൾ ഞാൻ ഇതും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അടി പിടിക്കാതെ ശ്രദ്ധിക്കണം. അതിനാണ് ലോ ഫ്ലെയിമിൽ വെക്കാൻ പറഞ്ഞത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമ്മൾ ഈ മസാല അരച്ചെടുത്ത ആ മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് ചുരട്ടിയിട്ട് ഇതിലേക്ക് തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കണേ. ഇനി നമുക്കിതിലേക്ക് നമ്മളെ ചിക്കന് ചേർത്ത് കൊടുക്കുക. ഈ ചിക്കൻ ചേർത്തിട്ട് നമ്മളെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ആ മസാല ഒക്കെ ഒന്ന് നമ്മളെ ചിക്കനിലേക്കൊന്ന് പിടിപ്പിച്ചെടുക്കണേ. എന്നിട്ട് നമ്മളെ ചിക്കന് വെന്ത് വരുന്നവരെ നമുക്കിതൊന്ന് മൂടി വെക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പം നമ്മളെ ചിക്കന് നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ ഇവിടെ തിളച്ച് വരുന്നുണ്ട്. അപ്പം ഇത് ഈ വെള്ള ഒന്ന് എണ്ണ തെളിഞ്ഞു വരുന്ന വരെ ഇത് ഒന്നും കൂടെ നമുക്ക് മൂടി വെച്ച് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പം നല്ലോണം ഇവിടെ എണ്ണ ഒക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമ്മളെ ചിക്കന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ടൈമിൽ നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂണും ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതൊരു 2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി ചേർത്താലും മതി കേട്ടോ. ഇനി നമ്മളിതിലൊക്കെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് നമ്മൾ ചിക്കനെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൽ വെള്ളമൊന്ന് വറ്റി വരുന്നവരെ ഒന്നുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളിയായിട്ട് നമുക്കിവിടെ ചിക്കൻ പെരറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. അതുപോലെ ഇതിലേക്കൊരു ഉള്ളിയോ തക്കാളി വെളുത്തുള്ളിയോ ഇഞ്ചി ഇതൊന്നും ഇടാതെ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ചിക്കൻ പെരറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മേലെ മല്ലിയിലയും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ചേർക്കുക കേട്ടോ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ചപ്പാത്തി, പത്തിരി, ദോശ, അതുപോലെ നമ്മളെ വെറും ചോർക്കൊക്കെ നല്ല കോമ്പിനേഷനാണ് ഈ ചിക്കൻ പെരറ്റ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പം എൻ്റെ ചിക്കൻ പെരറ്റും ഈ വീഡിയോയും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ പുതുതായി ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പ്ലീസ്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതിൽ ഓളെന്ന ഓപ്ഷൻ കാണാം, അത് വേണം ക്ലിക്ക് പ്രസ് ചെയ്യാൻ. അപ്പോഴേ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ടൈം നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ എല്ലാവർക്കും ബൈ. ട്രൈ ചെയ്യാൻ ആരും മറക്കണ്ട കേട്ടോ.